വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു ചിക്കൻ പിസ്സ റെഡിയാക്കേണ്ടതെന്നാണ്. നമ്മളിതിൽ ഓവനൊന്നും യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ സ്റ്റവിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. സോ എങ്ങനെയാണ് ഈ ചിക്കൻ പിസ്സ റെഡിയാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതുല്യ കെ സതീഷ്, അല്ലൂസ്റ്റൻ ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. സോ നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ഒരു ചിക്കൻ പിസ്സേൻ്റെ റെസിപ്പിയാണ്. അതായത് ഈ ലോക്ക്ഡൗൺ ടൈം അല്ലെങ്കിൽ ഈ ഒരു കൊറോണ ടൈം നമ്മൾ ഓവനൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു പിസ്സ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് എല്ലാവർക്കും പുറത്തൊന്നും പോയി കഴിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയിരിക്കുകയാണ്. സോ എങ്ങനെയാണ് ചിക്കൻ പിസ്സ വളരെ ഈസി ആയിട്ടുള്ള വീട്ടിലുണ്ടാക്കാം നോക്കാം. സോ വീഡിയോ ഫുൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും അമർക്കാൻ മറക്കരുത്. സോ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ എങ്ങനെയാണ് ചിക്കൻ പിസ്സ റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. സോ നമുക്ക് നേരെ റെസിപ്പി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എങ്ങനെ പിസ്സേൻ്റെ ഡോ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് ഒരു പ്രാവശ്യം അരിച്ചെടുത്ത മൈദപ്പൊടി ആട്ടോ, ആ കരടുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം അരിച്ചെടുത്തായിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരം ചേർക്കണം. അതിനുവേണ്ടി ഞാൻ 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റാണ്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ മൈദപ്പൊടിയിലേക്ക് ചേർക്കാം. ഇനി അഥവാ ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇളം ചൂട് വെള്ളത്തിൽ ല്യൂക്ക് വാം വാട്ടറിൽ ഒന്ന് റൈസ് ചെയ്യാൻ വെച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഒറിഗാനോ ആണ്. ഇതുണ്ടെങ്കിൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലേവേഴ്സ് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ ചേർക്കണം, നിർബന്ധമില്ല. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. അപ്പം അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. ഞാനിവിടെ റിഫൈൻഡ് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പുട്ടൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ വെജിറ്റബിൾ ഓയിൽ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൈ വെച്ച് തന്നെ. അപ്പം ഞാൻ എന്താ നന്നായിട്ട് വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് 1 കപ്പ് ഇളം ചൂട് വെള്ളമാണ്, അതായത് ല്യൂക്ക് വാം വാട്ടർ. ഇത് ഞാൻ 1 കപ്പാണ് എടുത്തു വച്ചിരിക്കുന്നത്. വെള്ളത്തിന് ഒരുപാട് ചൂട് പാടില്ല. നമ്മൾ അത്യാവശ്യം ഇളം ചൂട് വെള്ളം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഞാൻ 1 കപ്പ് എടുത്തു വച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് പതുക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അവസാനം എത്ര വെള്ളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയാം. കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ചപ്പാത്തി മാവിനെയും കാട്ടി ഇത്തിരി കൂടി ലൂസിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്താ അത് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം 1/2 ഭാഗം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ബാക്കി 1/2 കപ്പും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ബാക്കി കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാൻ പോകണം. അതെന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി റൈസ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് ഇച്ചിരി ഓയിലും കൂടി വെച്ചിട്ട് ഒന്ന് കുഴച്ചു കൊടുക്കാം. അപ്പം ഞാൻ എന്താ നന്നായിട്ട് ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കുഴച്ചെടുത്തു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് മൂടിക്കൊടുക്കുക. അതിനുശേഷം ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂറോളം നന്നായിട്ട് ഈസ്റ്റ് റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെക്കണം. ഇനി നമുക്ക് എങ്ങനെയാണ് പിസ്സ സോസ് തയ്യാറാക്കിയെടുക്കണം നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ആ 2 തക്കാളി ഞാൻ നന്നായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വേവിച്ചതിന് ശേഷം തോലൊന്ന് അടർത്തി കൊടുക്കാനാണ്. 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. സവാള ഞാൻ നന്നായിട്ട് തോല് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒന്ന് ആ തക്കാളിൻ്റെ തോലൊക്കെ നന്നായിട്ട് അടർത്തിയെടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ സംഭവമൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നു. ഇനി ആ വെള്ളം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പതുക്കെ തക്കാളിൻ്റെ തോലൊന്ന് അടർത്തി മാറ്റണം. നമ്മൾ വരഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കത് പതുക്കെ തോല് അടർത്തിയെടുക്കാൻ പറ്റും. ഇനി വരഞ്ഞു കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ അതിന് ശേഷം വരഞ്ഞു കൊടുക്കേണ്ടി വരും. നമ്മൾ വേവിച്ചതിന് ശേഷം വരഞ്ഞു കൊടുത്തിട്ട്. അപ്പം ഞാൻ എന്താ രണ്ട് തക്കാളിയും തോല് അടർത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച സവാള ഇല്ലേ, അതൊന്ന് നാലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വേണം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഉള്ളി ഒന്ന് നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗം അരഞ്ഞു കിട്ടാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി അല്ലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെള്ളം തൊടാതെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അത്യാവശ്യം നല്ല കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ സോസ് എങ്ങനെ നിർമ്മിക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിതാ ഒരു പാത്രം, ഞാൻ സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഞാനൊരു പാത്രം എടുത്ത് വെക്കുകയാണ്. അതിനുശേഷം പാത്രം ഒന്ന് നന്നായിട്ട് ചൂടായി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 2 സ്പൂണോളം എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ 2 സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 4 അല്ലി വെളുത്തുള്ളി ഒന്ന് നടുവെച്ച് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വാടിച്ചെടുക്കാം. നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളറാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഒരു ചെറിയ പൊട്ടലുണ്ടാവും. അത് ആ എണ്ണയും വെള്ളവും കൂടി യോജിപ്പിക്കുമ്പോൾ ചെറുതായിട്ടൊരു പൊട്ടലുണ്ടാവും. അത് കുഴപ്പമില്ല, അതിന് ശേഷം അത് മാറിക്കോളും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കണം. റെഡ് ചില്ലി പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് എരിവായി പോകും. അപ്പോൾ കാശ്മീരി തന്നെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ പിസ്സയിൽ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കളറ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ പാൻ ഓഫ് ചെയ്തു കേട്ടോ. പാൻ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഏകദേശം 2¼ ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒറിഗാനോ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലേവറൊന്നും ഇഷ്ടമല്ലാത്തവർ ചേർക്കണം നിർബന്ധമില്ല കേട്ടോ. പക്ഷേ നമ്മുടെ പിസ്സ സോസ് ഒക്കെ ഇത് ചേർത്ത് കഴിഞ്ഞാലേ ആ ഒരു എക്സാക്ട് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ പിസ്സ സോസ് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പിസ്സ സോസിന് ഇത്തിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുത്തോലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ പിസ്സ സോസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള ചിക്കൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 100 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുത്തത്, അടർത്തിയെടുത്തത് ബോൺലെസ് ആക്കിയിട്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് രണ്ടും കൂടി നന്നായിട്ട് കൈവച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കളർ പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ.
പിന്നെ ഫ്രണ്ട്സ്, എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിപ്പോയിട്ടോ. അതെന്താണെന്നുണ്ടെങ്കിൽ ഇടയിൽ വെച്ച് എൻ്റെ ക്യാമറ ഒന്ന് ഓഫായി പോയിരുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുന്ന ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ടായി പോയി, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ അത് മിക്സ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ വറുത്ത് കോരി, അത്രയേ ഉള്ളൂ. കോരുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ സമയത്ത് അത് ലാഗായി പോയി. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ നന്നായിട്ട് ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തു. ഇനി നമുക്കത് അങ്ങോട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മൾ ഡോ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ട് വേഗം തന്നെ ആയി വരും, കണ്ടില്ലേ. നന്നായിട്ട് റൈസായി വന്നിട്ടുണ്ട് നമ്മുടെ. ഇതിന് ശേഷം ഒരു കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് കൊടുക്കണം. അതെന്തിനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇടയിൽ ഇത്രയും നേരം വെച്ചുകൊണ്ട് തന്നെ എൻ്റെ ഇടയിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് കൊടുത്താൽ എൻ്റെ നടുവത്തെ എയർ ബബിൾസ് ഒക്കെ അങ്ങോട്ട് പോയി കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോയി. അപ്പോൾ ഇതേപോലെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെ വേഗം നമുക്ക് പിസ്സേൻ്റെ ഫോർമേഷനിലേക്ക് പോയാലോ. ഞാനെന്താ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓവൻ ഒന്നും യൂസ് ചെയ്യാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. അപ്പോൾ ഓവനിൽ ചെയ്യുകയാണെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് to 11 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 ഇഞ്ചോളം ഉണ്ട് എൻ്റെ ഈ ഒരു നോൺ സ്റ്റിക് പാന്. അതെടുത്തിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് നമ്മുടെ മാവ് വെച്ചിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ അമത്തി നന്നായിട്ട് പാൻ ഫുള്ളായിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ മാവ്. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ തിന്നായിട്ടാണ് ചെയ്യാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഞാൻ ഇത്തിരി തിക്നെസ്സിലാണ് ചെയ്തെടുക്കുന്നത്. പിസ്സ എന്ന് പറയുമ്പോൾ എൻ്റെ അടിയത്തെ ഡോ കുറച്ച് തിക്കായിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരിയും കൂടി തിക്കിലാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ കൂടി ആ ഒരു താഴ്ഭാഗം ഫുള്ളും ഞാൻ മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ കൈ വെച്ച് തന്നെ അമത്തി എല്ലാ സൈഡും തിക്നെസ്സും അതെല്ലാം കറക്റ്റാക്കാം നമുക്ക് കൈ വെച്ച് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അങ്ങോട്ട് പരത്തി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നന്നായിട്ട് പരത്തിയെടുത്തു. ഓക്കെ, അപ്പം ഞാൻ പാൻ ഫുള്ള്, ഇനി അടിയിൽ ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്താ പറയുക, നമ്മളെ ആവശ്യത്തിന് ഞാൻ നമ്മളെ മാവിൽ എണ്ണ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതിനി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ചെറിയ പണിയും കൂടി ഉണ്ട്. അതായത് ഇതിൻ്റെ മേലെ യൂസ് ചെയ്യാനൊരു ചെറിയ പണിയും കൂടി നമുക്ക് ബാക്കിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് വേറൊന്നുമില്ല, നമുക്ക് ചീസ് ഗ്രേറ്റ് ചെയ്യാനാണ്. അതാണ് പണി നമ്മുടെ ഇനി അടുത്തത്. അപ്പോൾ നമ്മൾ ഈ കട്ട് ഒത്തുമ്പോൾ നമ്മൾ ചീസ് ഗ്രേറ്റ് ചെയ്താൽ മതി കേട്ടോ. അതെന്താണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് മെൽറ്റായി പോകും. ഇതെനിക്ക് മൊസറല്ല ചീസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് ഈ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചീസ് ഗ്രേറ്ററാണ്. ഓരോരോ തരത്തിൽ നമുക്ക് ഓരോരോ രീതിയിൽ ചെയ്തെടുക്കാം. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചീസ് ഗ്രേറ്ററാണ് കേട്ടോ. ഞാൻ അതും വെച്ചാണ് ഗ്രേറ്റ് ചെയ്തത്. അപ്പം ഇനി ഒട്ടും വൈകാതെ തന്നെ ചീസ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ ആ ഡോ നമുക്ക് പരത്തി കൊടുത്തതില്ലേ, അത് നമുക്ക് വീണ്ടും എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ പിസ്സ സോസ് വേണം ഇനി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിസ്സ സോസ് ഒന്ന് ചൂടാറി വരുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ട് വരും കേട്ടോ. ഇതാണ് ശരിക്കും നമ്മുടെ പിസ്സ സോസിൻ്റെ പരിവെന്ന് പറയുന്നത്, കണ്ടില്ലേ. സൂപ്പറായിട്ടില്ലേ, കാണാൻ. കറക്റ്റ് നമ്മുടെ സോസിൻ്റെ പരിവൻ തന്നെയാണ്. അപ്പോൾ ഇത്തിരി നേരം നമ്മൾ ചൂടാറാൻ വേണ്ടി വെക്കുമ്പോഴത്തേക്കും അത് കറക്റ്റ് പരിവത്തിലായിട്ട് വരും. ഇനി പിസ്സ സോസ് ഫുള്ളായിട്ട് ആ ഒരു ഡോൻ്റെ മേലെ പരത്തി കൊടുക്കാം. നമ്മൾ ഒരു സ്പൂൺ വെച്ച് തന്നെ സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ചൊന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പിസ്സ സോസ് വെച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ മൊസറല്ല ചീസ് മേലെ വെച്ച് കൊടുക്കാം. മൊസറല്ല ചീസിന് ഒന്നും ഒരു കുറവും വരുത്തരുത്. നല്ലപോലെ വേണം അത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ആ ഒരു ചീസിൻ്റെ ആ ഒരു മെൽറ്റായി കഴിഞ്ഞാലുള്ള ഒരു ടേസ്റ്റൊക്കെ പൊളിയായിട്ട് വരിക. അപ്പോൾ എന്തായാലും ഞാൻ മൊസറല്ല ചീസ് നന്നായിട്ട് എല്ലാവരുടെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ബോൺലെസ് ചിക്കൻ ഇല്ലേ, അത് നമുക്ക് അതേപോലെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത്തിരി മാത്രം ബാക്കി വെച്ചാൽ മതി. അപ്പോൾ
അപ്പോൾ നമ്മൾ ചിക്കൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ ചീസ് ബാക്കി വെച്ചത് ഒന്നും കൂടി മേലത്തെ ലെയറിൽ നന്നായിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മൊത്ത ചീസ് മേലെ ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി വെച്ച ഇച്ചിരിയില്ലേ, ബാക്കി വെച്ച ഇച്ചിരി ചിക്കൻ കൂടി മേലെ വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ പിസ്സേൻ്റെ ഫോർമേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ സൂപ്പറായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ ഈസി ആയിട്ട് ഹോം മെയ്ഡ് പിസ്സ. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ഒരു സംഭവം കൂടി ചെയ്യുന്നുണ്ട്, അതായത് ഒറിഗാനോ ആണ്. ഞാൻ ഒറിഗാനോ ഒരു ടീസ്പൂൺ, അതായത് ആ ഒരു പാക്കറ്റ് ഫുൾ ഞാൻ ഒറ്റ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഞാൻ എൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ്, എന്നാലേ ആ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന ഏകദേശം ടേസ്റ്റൊക്കെ വരുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ രണ്ടും മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് എങ്ങനെയാണ് ഓവൻ സെറ്റപ്പ് എന്ന് നോക്കാം. നമുക്ക് നേരെ ഓവൻ സെറ്റപ്പിലേക്ക് പോവാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ ഒരു സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം നല്ല കട്ടിയുള്ള, നല്ല ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു നോൺ സ്റ്റിക്ക് അല്ലാത്ത നല്ല കട്ടിയുള്ള ഒരു ദോശക്കല്ലാണ്. ആ ദോശക്കല്ലിൽ ഒന്ന് നന്നായിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്യുക, നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ എൻ്റെ മേലോട്ട് വെച്ച് കൊടുക്കണം. അതിനുശേഷം അതിന് പാകമായിട്ടുള്ളൊരു അടപ്പ്, ഞാനിവിടെ ഒരു ഗ്ലാസ് അടപ്പാണ് യൂസ് ചെയ്യുന്നത്, ഗ്ലാസ് അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമ്മുടെ തീയെ ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ്, കറക്റ്റ് 10 മിനിറ്റ് എന്ന് നിങ്ങൾ ടൈം വെച്ചോളൂ, 10 മിനിറ്റ് സമയം എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ 10 മിനിറ്റ് സമയം എടുത്ത് ഞാൻ നന്നായി ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പണിയും കൂടി ഉണ്ട് കേട്ടോ, അതെന്താണെന്നുണ്ടെങ്കിൽ അടിവശമൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ബേക്കായി വരും ഈ 10 മിനിറ്റ് സമയത്തിൽ. ഇനി നമ്മൾ ബാക്കി ചെയ്യേണ്ട ഒരു ചെറിയ പണിയും കൂടി ഉണ്ട്, അതായത് നമ്മുടെ മേലത്തെ ചീസൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റാവണം. അതിനുവേണ്ടി ആ ചീസ് മെൽറ്റായി കഴിഞ്ഞാൽ ലെയേഴ്സൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അതിനുവേണ്ടി ഞാൻ അത് മാറ്റിയതിന് ശേഷം, മേലത്തെ പിസ്സേൻ്റെ ട്രേ മാറ്റിയതിന് ശേഷം ആ നല്ല ചൂടുള്ള ആ ഒരു അടുന്തട്ടിയുള്ള ആ ഒരു പ്ലേറ്റ് മാറ്റി അതിനുശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു പാൻ ഡയറക്റ്റ് ആയിട്ട് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ആ ഒരു ഗ്ലാസ് ടോപ്പിൽ, ഗ്ലാസ് ടോപ്പായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്, അത് മാറ്റിയിട്ട് ഒരു സ്റ്റീൽ പാത്രം വെച്ചു. അതിനുശേഷം നമ്മൾ അടിയിൽ വെച്ച ആ ഒരു കല്ല് മേലോട്ടെടുത്ത് വെക്കുക. ഈ സമയത്ത് എന്താ സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ, ഇനി നമ്മൾ തീ ഓണിയൊന്നും വേണ്ട, ഈ സമയത്ത് ആ പാനിൻ്റെ അടിയിലുള്ള ആ ചൂട് കാരണം ചീസൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മെൽറ്റായി വന്നോളും. അതിനുശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മുടെ പിസ്സ സൂപ്പറായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ തീയൊന്നും ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സൂപ്പർ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടാറാനൊന്നും ഇനി വെയിറ്റ് ചെയ്യേണ്ട, ചൂടോടെ തന്നെ നമുക്ക് പിസ്സ കഴിക്കാം. അപ്പോൾ ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കിഡിലൻ പിസ്സേൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചീസൊക്കെ മെൽറ്റ് ചെയ്ത് സൂപ്പറായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കിഡിലൻ റെസിപ്പി വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ കത്തിയും വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ലെയേഴ്സൊക്കെ വന്നോ എന്നൊക്കെ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ എന്തായാലും ഞാനതൊരു പീസ് എടുക്കുകയാണ്. ആഹാ, ആ നടുവിൽ കണ്ടില്ലേ ആ ഒരു ചീസ് മെൽറ്റായിട്ട് സൂപ്പറായിട്ടുണ്ട് നമ്മുടെ ഒരു പിസ്സ കാണാൻ വേണ്ടിയിട്ട്. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആഹാ, സൂപ്പർ ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായ ചീസിൻ്റെ മെൽറ്റായ ചീസും അതുപോലെ തന്നെ ചിക്കനൊക്കെ കൂടി പൊളിയായിട്ടുണ്ട് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു പിസ്സ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോസിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തായാലും വേറൊരു ദിവസം കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.